വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് പരലപ്പരലയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കറി ഇങ്ങനെ കോരി ഒഴിക്കുന്ന രൂപത്തിലോ ആയിരിക്കില്ല, വരട്ടി രൂപത്തിലോ ആയിരിക്കില്ല. അതിൻ്റെ രണ്ടിൻ്റെ മിഡിലാണ് ഈ ബീഫ് പരലപ്പരല ഉണ്ടാവുക. കുറച്ച് കറി, കുറച്ചൊരു ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും, എന്നാലത് ഡ്രൈയോ ആയിരിക്കില്ല, ഒരുപാട് ഗ്രേവി ഉണ്ടാവുകയില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിഡിലില്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 kg ബീഫാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഈ ബീഫ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു കുക്കറിലിട്ടിട്ട് ഈ ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇത് വിസിലടുപ്പിച്ചിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ചെറിയുള്ളി, ഒരു 10-12 ചെറിയുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളിൻ്റെയും സവാളേൻ്റെയും പ്രപ്പോർഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് തന്നെ ആവശ്യമുള്ള രീതിക്ക് ഇത് ഇട്ട് കൊടുക്കുക. കാരണം ചെറിയുള്ളി കുറച്ചും കൂടെ കൂടുതലാവുന്ന സമയത്താണ് നമ്മുടെ ബീഫ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞതാണ്. ഒരു വലിയ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഏകദേശം ഒരു നമ്മളെ ചെറുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും കറിവേപ്പിലയും ഇതൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാലയാണ്, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, നമ്മളെ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഞാൻ വലിയ ജീരകം 1 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും എന്ത് വരുമ്പോൾ, എന്നാലും നമുക്ക് നമ്മൾ ചട്ടിയിലിട്ട് വേവിപ്പിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇതിങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മളെ പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കുകയാണ്. ഇത് എല്ലാ ഭാഗത്തും ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എത്തുന്ന പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. അത് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിങ്ങളെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് എത്ര വിസിൽ വേണം എന്നുള്ള ഒരു നിലക്ക് നിങ്ങൾ അതൊന്ന് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വിസിലൊക്കെ വെച്ച് ഇത് ഒരു ഞാനൊരു 8 വിസിലൊക്കെ അടിക്കുന്നവരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്താലും ഇത്രത്തോളം വെള്ളം ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. ഇത് നമുക്ക് ചട്ടിയിൽ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ അതൊന്ന് വട്ടിച്ചെടുത്താലും മതി നമ്മുടെ പാകത്തിന്. ഇനി നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. നമുക്ക് ചട്ടിയിലിട്ടും കുറച്ച് വേവിക്കേണ്ടതാണ്. ആ ഒരു പാകത്തിന് കുക്കറിൽ നിന്ന് എടുക്കുക. ഇനി ഞാനിതിലേക്ക് 4-5 ടേബിൾ സ്പൂണ് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 3/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് കരിയാത്ത രീതിയിലൊന്ന് ചെറിയ ചൂടിലൊന്ന് ഇത് കോക്കനട്ട് ഓയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് കൊത്തി വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങാപ്പൂള്, തേങ്ങാപ്പൂള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായിട്ടിത് നല്ല പരലപ്പരല ആക്കിയിട്ട് എടുക്കണം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് വേഗത്തിൽ തന്നെ നമുക്ക് ഈ വെള്ളം ഇങ്ങനെ വറ്റി നമ്മളൊരു പാകത്തിന് ആയിക്കിട്ടു. അവരെ നന്നായിട്ട് വെട്ടി തിളച്ച് ഇതൊന്ന് കുറച്ചൊന്ന് കുറച്ച് ഗ്രേവി ആവുന്ന പാകത്തിനായിക്കിട്ടണം.
അപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ച് ഈ ഒരു പാകത്തിലാകുമ്പോൾ നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു പാകമാണ് വേണ്ടത്. ഇനി കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും, പക്ഷെ അധികം തിക്കാവില്ല. ആ ഒരു പാകത്തിന് തന്നെ നമ്മൾ എടുത്ത് വെക്കണം സ്റ്റൗന്ന്. അപ്പം ഞാൻ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം നല്ല ചൂടിൽ തന്നെ ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല ചൂടിൽ തന്നെ നമ്മൾ കിഴിപ്പൊറാട്ടയുടെ ഉള്ളിലൊക്കെ വെച്ച് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ വിതരാണ്. നല്ല ചൂടോടെ ഇത് നല്ല പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.